ഹലോ, ഇന്ന് നമ്മൾ എങ്ങോട്ട പോകണമെന്ന് അറിയോ? ഒരു സീക്രട്ട് ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. മീൻ മീനിട്ട കണ്ടോളി. ഇത് കോർഫക്കാൻ നിന്ന് ദിബേക്ക് പോണ റോഡ്. റോട്ടിൽ ഒരു പാർക്ക് കിട്ടും നമ്മളിപ്പോൾ വന്ന റോട്ടിൽ നിന്ന്. അപ്പോൾ ആ പാർക്കിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ഹൈക്കിങ് തുടങ്ങുന്നത്. ഹലോ, ഇന്ന് നമ്മൾ എങ്ങോട്ട പോകണമെന്ന് അറിയോ? ഒരു സീക്രട്ട് ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് പോണത്. ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് ഹൈക്കിങ് ചെയ്ത് വരാണ്ടിട്ടാ. അപ്പോൾ അവിടുന്ന് അവിടെ ഒരു പാർക്കാണ്. ആ പാർക്കിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഹൈക്കിങ് ചെയ്തിട്ട് കയറിയിട്ട് ഈ മലൻ്റെ അപ്പുറത്തെത്തണം. ഓക്കെ, അപ്പോൾ കുറച്ചിട്ട് കയറിയിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ തന്നെ ഏകദേശം കബാനയക്കണ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം, എങ്ങനെയാണ് ബീച്ച് സംഭവം. രസമല്ല, ദിബയിലേക്ക് പോണ റോട്ടാണ്. ഇവിടെ നമ്മളിങ്ങനെ മല ചുറ്റിയാണ് കിടന്നിട്ട്.
അങ്ങനെ കയറി ഒരു ഏകദേശം ഒരു മുക്കാ ഭാഗം ഞങ്ങൾ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തിയാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന ഇതാ ഇതിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം ഞങ്ങളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ. കുറച്ച് തണലുള്ള കൊടുത്ത് ഇരുന്നതാണ്, അന്ന് കുറച്ച് തണലുണ്ടായപ്പോൾ ഇവിടെ സെറ്റായതാണ്. ഇങ്ങനെ അവിടെ എത്തണം. കണ്ട വെള്ളം എന്താ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. അവിടെ എത്തണം. ഓക്കെ, അപ്പോൾ കൊണ്ട് നടക്കില്ലടാ, വാ എല്ലാം റെസ്റ്റ് എടുക്കണ്ട, വാ പെട്ടെന്ന് ഫുള്ള് റെസ്റ്റ് ആക്കാൻ. പണ്ട് ഫുട്ബോൾ കളിയാണ്, ഞാൻ നാട്ടിൽ ഫുൾ ടൈം ഫുട്ബോൾ കളിച്ചടങ്ങിയിരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മല കയറിയപ്പോൾ തന്നെ ആള് ഒരു വിധയിക്കണം. ഏ ഡയലോഗിന് ഒരു കുറവില്ലേന്ന്. ഞാൻ ഏത് മലയും കയറും, ഞാൻ എനിക്കൊരു വിഷയമുള്ള കേസല്ല എന്നൊക്കെ പറഞ്ഞ ആളാ. അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം തീർത്തല്ല, വെള്ളം മസ്റ്റ് ആയിട്ട് എടുത്തോണ്ടി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് കേറുമ്പോൾ മുഖം കഴുകും ചെയ്യാ, കുടിക്കും ചെയ്യാ. കുടിക്കൽ കുറേശ്ശെ വെള്ളം കുടിക്കണേ നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ, രാവിലെ നേരത്തെ ഇറങ്ങി വരിക. ഏ വെയില് വരണേക്കാട്ടി മുന്നേ ഞങ്ങളിപ്പോ രാവിലെയാണ് വന്നിരിക്കണത്, പക്ഷെ ഏകദേശം 7-8 മണിയായപ്പോ വെയില് കുതിച്ച്. ഞങ്ങൾ പകുതിയോളം വലിയ വെയിലില്ലാതെ തണുപ്പായിരുന്നു, ഇപ്പോ വീണ്ടും വെയിലായിരിക്കണം. അല്ല ഇവിടേക്ക് ഇറങ്ങി നോക്കണം ഫസ്റ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലട്ട് ഇറങ്ങിയത്, അത് നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ടാണ്. ഇത് നമ്മൾ വേറെ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, ഹൈക്കിങ്ങിൻ്റെ ചിഹ്നമൊക്കെ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങിയൊക്കെ ഫസ്റ്റ് അങ്ങനെയല്ല, ലാസ്റ്റ് വരെ ഈ ഡയലോഗ് ഉണ്ടാവണം കേട്ടോ. വെയില് കൂടിക്കൊണ്ടിരിക്കണം. ഇവിടേക്ക് ഇറങ്ങാൻ കാരണം എന്താ വെച്ചാൽ, രണ്ട് ടീം നമ്മൾ ഫ്രണ്ടിൽ പോയിരുന്നു, അവർ ഇവിടേക്കാണ് ഫസ്റ്റ് ഇറങ്ങിക്കണത്. ആ ഓക്കെ, ഇത് മറ്റേ നമ്മൾ ഫസ്റ്റ് കണ്ടില്ല, അവിടെ നിന്ന് ഇറങ്ങാനുള്ള അതന്നെ ആ ഏരിയയിലേക്കാണ് ഇത് എത്തുന്നത്. കണ്ടോ കേറുന്നത്, ഇതാണ് ഇതാണ് ട്രിപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞാല്. ശരിക്കല്ല, ഒന്നാമത് വെയിലാടാ, ഭയങ്കര വെയിലാ, അതാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട. ഉള്ളിൽ പനിയുണ്ട്, എന്നിട്ടാണ് ഈ രീതിയിൽ വേർത്തിട്ടുള്ളത്. അപ്പോൾ ശരി, എന്നാ വരി അന്നേരം ബീച്ചാണ്, ഇവിടെ കുളിക്കാതെ പോകാൻ പറ്റൂല കേട്ടോ. ആ എന്നിട്ട് ഇതിൻ്റെ അരുവിൽ കൂടെ ഇങ്ങനെ നടന്നിട്ടാണ് പോകാൻ പറ്റൂടാ, അങ്ങനെയാണ് തോന്നുന്നത്. അല്ല ആണ്ടന്നെ പോകും, ഇതിലെ വലിയ ഡയലോഗ് അടിച്ചിന്. എന്തൊക്കെ പ്രതീക്ഷ ഇല്ല, വെള്ളം നോക്കിട്ടാ. നമ്മളെ ആൻഡമാൻ നിക്കോബാറിലും പിന്നെ ഇവിടെയൊക്കെ പോയാൽ വീഡിയോസ് കാണണമല്ലേ, ക്ലിയർ വെള്ളം അടിഭാഗം. അതടാ അവർ കുളിക്കാറിങ്ങിക്കണ്, കണ്ടാ അവരതാ കുളിക്കാറിങ്ങിക്കണ്. അപ്പോൾ നമുക്ക് ഇറങ്ങണ്ടേ,
ഇവിടെ വോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഫൈനലി ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടത്, ഇത് പ്രൈവറ്റ് ബീച്ചാണ് കേട്ടത്. ഒരു വെച്ചിറങ്ങനെ. ഹലോ, ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഖോർ ഫക്കാനില് ഒരു സീക്രട്ട് ബീച്ച് ഉണ്ട്, അവിടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ കുളിക്കാം. അതുപോലെ ആൻഡമാൻ നിക്കോബാറിലൊക്കെ പോയ മാതിരി വെള്ളത്തിലൊക്കെ നല്ല രസമുള്ള മീനുകൾ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. മീൻ ഇട്ടാ കണ്ടോളി.